ഈ ശ്രമശിനായിക്ക് സ്തുതിയായിരിക്കട്ടെ. COVID-19 എന്ന മഹാവിപത്തിലൂടെ ഈ ലോകം കടന്നുപോകുമ്പോൾ എല്ലാ രോഗികൾക്കും വേണ്ടി തുടർച്ചയായി 33 ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ, ചിലരുടെ ദൈവാനുഭവങ്ങൾ ഏവരുമായി പങ്കുവയ്ക്കുവാൻ നേതൃത്വം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട സജ്ജിയച്ഛനെ പ്രത്യേകമായി ഞാൻ അനുമോദിക്കുന്നു. ഇതുപോലുള്ള ദൈവാനുഭവങ്ങൾ ആർക്കെങ്കിലും അനുഭവത്തിൻ്റെ അവസരമായെങ്കിൽ അതും മറ്റൊരു സവിശേഷമല്ലേ? പ്രിയപ്പെട്ടവരെ, നാം ആരും പ്രതീക്ഷിക്കാത്ത, സ്വപ്നം കാണാത്ത 2020 തമ്പുരാൻ നമുക്ക് തന്നത്. എത്രയോ പദ്ധതികൾ ഒരുക്കി, അനേക നാളുകളായി ഒരുങ്ങി ഈ 2020 നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വിവാഹങ്ങൾ പോലുള്ള പരിപാടികൾ നടത്താൻ നമുക്ക് കഴിയാതെ പോയി. മനുഷ്യൻ ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നു, പക്ഷേ അവനു വേണ്ടി ദൈവം മറ്റൊന്നൊരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷാചരിത്രം നോക്കിയാൽ അറിയാം, മനുഷ്യജീവിതങ്ങളിൽ എവിടെയൊക്കെ നൊമ്പരങ്ങളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ അവൻ ദൈവത്തോട് മറുതലിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? മനുഷ്യനെ കൈപിടിച്ച് ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ. പലപ്പോഴും പലരും വിചാരിക്കും, എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവനും ഈ മഹാമാരി വന്നത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ് ഈ COVID-19 നൽകിയത്. എനിക്ക് മാത്രമല്ല, എല്ലാ പുരോഹിതരും വേറിട്ട അജപാല ശുശ്രൂഷയിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു, ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൈവജനത്തിനു വേണ്ടി, പ്രത്യേകിച്ച് ന്യൂജേഴ്സിയിലെയും ഫിലഡൽഫിയയിലെയും ദൈവജനത്തിനു വേണ്ടി കൂടുതൽ തിഷ്ഠമായി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഒരു അവസരമായി ഞാനിതിനെ കാണുന്നു. ദൈവം തമ്പുരാൻ മനുഷ്യജീവിതങ്ങളിൽ എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം അവൻ എന്നും തമ്പുരാനോട് നന്ദിയുള്ളവനാണ്. പക്ഷേ മനുഷ്യൻ എന്നൊക്കെ മറുതലിച്ചോ, അന്നെല്ലാം ദൈവം അവനു വേണ്ടി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഓർക്കുക, എല്ലാ കാലിത്തൊഴുത്തുകളിലും ഇന്നും രക്ഷകജനനത്തിൻ്റെ മിൺവെളിച്ചം വീശുന്നുണ്ട്. എല്ലാ അഭയാർത്ഥി പ്രവാഹങ്ങൾക്കിടയിലും ഇന്നും ഒരു കുടുംബം ഞെരുങ്ങി നടന്നു നീങ്ങുന്നുണ്ട്. ഓരോ ചിന്തയിലും മാനവകുലം മുഴുവൻ്റെയും ദൗർബല്യങ്ങൾ ഉരിഞ്ഞു നീക്കപ്പെടുന്നുണ്ട്. എല്ലാ വിരുന്നുശാലകൾക്കിടയിലും ഇന്നും കണ്ണീർ വറ്റി ഒരുവൾ ഓടിയെത്തുന്നുണ്ട്. എല്ലാ അർത്ഥഹാസങ്ങൾക്ക് പിന്നിലും ഇന്നും കൈയഴുകി മാറുന്ന പീലാത്തോസുമാരുണ്ട്. എല്ലാ ചങ്ങാതിക്കുട്ടങ്ങൾക്കിടയിലും ഇന്നും ഒറ്റകാരൻ്റെ ചെലമ്പിച്ച നാണയക്കിലുക്കങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളുടെ നെഞ്ചിലും ആരൊക്കെയോ കുത്തിയ കുന്തപ്പാടുകളുടെ പെരിയ മുറിവുകളുണ്ട്. ഓരോ കുരിശിൻ ചുവട്ടിലും ഇന്നും കണ്ണീർ നുറുങ്ങി ഹൃദയം പറ്റിയ ഒരുവൾ ഓടിയെത്തുന്നുണ്ട്. പൊന്നുതമ്പുരാനെ, കാൽവരിയിലെ മരക്കുരിശിൽ നിന്നും നീ ഉയർത്തെഴുന്നേറ്റപ്പോഴും വീണ്ടുമെന്തേ ആ തിരുമുറിവുകൾ, വീണ്ടുമെന്തേ ആ പഞ്ചക്ഷതങ്ങൾ. അതെന്റെ പിഴ, നിങ്ങളുടെ പിഴ, നമ്മുടെ പിഴ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമെല്ലാം ഇന്ന് ഒരു മരണ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ അവന്റെ ചിന്താമണ്ഡലത്തിൽ നിന്നും
ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ അവിടെ ദൈവം മരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ ഇടവചനത്തെയും ഞാൻ വിളിച്ചു. പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഈ പ്രദേശങ്ങളിലെ എല്ലാ ആളുകളും വളരെയേറെ ഭീതിയിൽ ഞെട്ടലിലൂടെ കടന്നുപോയ മാസങ്ങളായിരുന്നു. വിളിച്ച അവസരത്തെ പലരും വളരെ സന്തോഷം പങ്കുവച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പങ്കുവച്ച ചില അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഇടവകയിലെ ഒരു കുടുംബത്തിലെ ദമ്പതിമാർ രണ്ടുപേരും കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് ആയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. ഒരാൾക്ക് ശ്വാസ സംബന്ധമായി ബുദ്ധിമുട്ട് പോലും ഹോസ്പിറ്റലിൽ പോലും പോകേണ്ട സാഹചര്യമുണ്ടായി. കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിച്ചത്. വളരെ ഭയത്തോടെ ജീവിച്ചു. ഒരു മരുന്ന് പോലുമില്ല. ആ അവസരത്തിലാണ് ന്യൂയോർക്കിൽ ഇഞ്ചനാട്ട് തങ്കച്ചൻ്റെ മരണവിവരം അറിഞ്ഞത്. വീണ്ടും ഭയം കൂടി. അച്ഛാ, ഇന്ന് ഞങ്ങൾ സൗഖ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അനേകരുടെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന്. മറ്റൊരു സഹോദരൻ പങ്കുവച്ചു, നാലഞ്ചു ദിവസം കോവിഡിന് ലക്ഷങ്ങളുമായി ഞാൻ മാറി കുടുംബത്തിൽ തന്നെ വേറെ മുറിയിൽ താമസിച്ചു. അച്ഛാ, ഒരു ദിവസവും ഉറക്കമില്ല, റെസ്റ്റ്ലെസ് ആയി ജീവിക്കുകയാണ്. അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ഉറങ്ങാതെ കിടന്ന് മടുത്തു, മരിച്ചു പോകുമെന്നോർത്തു. 4:30 വെളുപ്പിനെയായപ്പോൾ ഞാൻ കിടന്നിടത്തുനിന്ന് എണീറ്റ് ലിവിംഗ് റൂമിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വന്ന് ക്രൂശിത രൂപത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അച്ഛൻ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, നീ മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ. നീയാണ് എൻ്റെ ബലം. നിനക്ക് മാത്രമേ എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ എന്ന്. അച്ഛാ, അതിനുശേഷം മാത്രമാണ് എനിക്ക് സമാശ്വാസവും സൗഖ്യവും മനസ്സിനും ശരീരത്തിനും ലഭിച്ചത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ന്യൂയോർക്കില് പുത്തമ്പുരിക്കലെ മെരികൂടി ചേച്ചി മരിച്ച് ഈ അവസരത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. ഒരാഴ്ചക്ക് ശേഷമാണ് അവര് ഫ്യൂണറൽ നടത്തിയത്. ഞാൻ അറിയുന്ന കുടുംബാംഗങ്ങളാണ് എല്ലാവരും. ഒരാഴ്ച മുഴുവൻ അവര് വൈകുന്നേരങ്ങളിലെ കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു, ടെലിഫോൺ കോൺഫറൻസിലൂടെ പ്രാർത്ഥിച്ചു. അവർക്ക് ആഗ്രഹമുണ്ടായിരുന്ന എല്ലാ ദിവസവും വൈകുന്നേരം ഏതെങ്കിലും വൈദികളുടെ ഒരു ഒപ്പീസ് പ്രാർത്ഥന ലഭിക്കണമെന്ന് എന്നോട് രണ്ടു മൂന്ന് ദിവസം പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, രണ്ടു ദിവസം ഹോളി വീക്കിൽ ന്യൂജേഴ്സി പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ വഴിക്ക് വെച്ച് അവർക്ക് വേണ്ടി ഒപ്പീസിയലി പ്രാർത്ഥിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞത്, ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ അടുത്ത ദിവസങ്ങളും അവസരങ്ങളുമായിരുന്നു ഈ COVID-19. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ബലം, നമ്മുടെ കരുത്ത് അത് ദൈവം തമ്പുരാനാണെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കെന്നും ഉണ്ടാവട്ടെ. നാം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഒന്നിനെയും ഭയക്കേണ്ട കാര്യം എനിക്കില്ല. സ്നേഹത്തിൻ്റെ വിരിമാറിൽ ദൂർത്തപത്തിനെ മാറോട് ചേർത്തവൻ, സിക്കമൂർ ചില്ലകളുടെ ഇടയിൽ നിന്ന് സക്കവീസിനോടൊപ്പം രക്ഷയുടെ ഭവനത്തിലേക്ക് യാത്ര ചെയ്തവൻ, ദുഃഖദുരിതങ്ങളെ ക്ലേശഭൂമിയിൽ കൈവിടാതെ അവൻ കൂടെയുള്ളപ്പോൾ, കൂട്ടിനുള്ളപ്പോൾ, ഇല്ല, ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ആദിയിൽ സൃഷ്ടി ചൈതന്യമായി, കാലത്തികവിൽ സിഷ്ടമകുടമായി, യാഗഭൂവിൽ ക്രൂശിത ഭാവമായി, ദിവ്യകാരുണ്യത്തിൽ കൃപയുടെ നിറവായി, ഉയിരിലും ഉണർവിലും രക്ഷയുടെ തുടിപ്പായി, കരുണയുടെ മഹാസാഗരമായി എന്നും അവൻ കൂടെയുണ്ട്. അതെ, അവൻ കൂടെയുണ്ടെങ്കിൽ ഒന്നിനെയും ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1 തിരുവചനം, രക്ഷിക്കാനാവാത്ത വിധം
കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. നമുക്കെന്നും ബലം നൽകുന്നതാണ് ഈ വചനം. കർത്താവ് നമ്മുടെ കൂടെ എന്നുമുണ്ട്. അദൃശ്യമായി കൂടെ നടക്കുന്നവനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. കോവിഡ് കാലഘട്ടത്തിൽ ദേവാലയങ്ങൾ പൂട്ടിയപ്പോൾ നമ്മുടെ എല്ലാ ഭവനങ്ങൾ നമ്മൾ പരിശുദ്ധമായ ദേവാലയവും ബലിപീഠവുമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദേവാലയങ്ങൾ തുറന്നു. വിശ്വാസത്തോടെ ഭയമില്ലാതെ നമുക്ക് അവൻ്റെ ബലിപീഠത്തോട് ചേരാം. ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ബലമുള്ളവൻ്റെ കരം പിടിച്ച് നമ്മുടെ ബലഹീനതകളെ നമുക്ക് ബലമുള്ളതാക്കി മാറ്റാം. എളിമയോടെ അവൻ്റെ കൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുന്ന ഇടങ്ങളിൽ അവനോടൊത്ത് നമുക്കായിരിക്കാം. നമ്മുടെ ബലിയും ദൈവം എന്ന് സ്വീകരിക്കട്ടെ. ഉത്തമനായ അബ്രഹാം അർപ്പിച്ച ബലി പോലെ, വാഗ്ദത്തിൻ്റെ മകനായ ഇസഹാക്ക് അർപ്പിച്ച ബലി പോലെ, ശ്രേഷ്ഠനായ യാക്കോബ് അർപ്പിച്ച ബലി പോലെ, ദൈവമേ ത്യാഗത്തോടെ ഞാൻ അർപ്പിക്കുന്ന ബലിയെയും നീ സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി അവിടുത്തെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കട്ടെ. ലോകത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്കും വേണ്ടി ദൈവത്തിൻ്റെ സൗഖ്യദായകമായ കർശം വഴി അവിടുന്ന് സൗഖ്യം നൽകട്ടെ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മെല്ലാവരോടും കൂടെ എന്നുമുണ്ടാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ജീവന്റെയും മരണത്തിൻ്റെയും മേലുള്ള ആധിപത്യം തെളിയിക്കുകയും ദുഃഖിതരോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടമാക്കുകയും ചെയ്ത മിശിഹായെ, വിവിധ രോഗങ്ങളാൽ പീഡിതരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കരുണാപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങ് സഹിച്ച ക്ലേശങ്ങളുടെയും ചിന്തിയ തിരുരക്തത്തിൻ്റെയും യോഗ്യതകൾ പരിഗണിച്ച് രോഗികൾക്ക് രോഗശാന്തിയും ആരോഗ്യവും നൽകണമേ. അനുദവിക്കുന്ന പാപികൾക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്ത മിശിഹായെ, ഇവർക്ക് മനസ്താപത്തിൻ്റെ വരം നൽകുകയും ഇവരുടെ പാപങ്ങൾ മോചിക്കുകയും ചെയ്യണമേ. ഇനിയും ഇവർ വേദനകൾ സഹിക്കണമെന്നാണ് അങ്ങ് തിരുമനസ്സാകുന്നതെങ്കിൽ ക്ഷമയോടും ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വത്തോടും കൂടി വേദനകൾ സഹിക്കുവാനുള്ള ശക്തി ഇവർക്ക് നൽകണമേ. കർത്താവാമിശിഹാദൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നും